തലപ്പൊക്കെ ഉണ്ടോ? അതൊക്കെ ഡാമേജ് കുട്ടികളാണ്. ഭയങ്കര വലിപ്പമുള്ള ഭയങ്കര വലിപ്പം അവന്റെ തല ഉയർത്തി പിടിച്ചു. ഇവനിപ്പോ എത്ര വയസ്സായി? ഉയർത്തി പിടിച്ചേക്കുന്നു. നമസ്കാരം, ഞാൻ മുരളി. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് മുല്ലയ്ക്കൽ മുറ ഫാമാണിത്. കായംകുളത്തിനടുത്ത് വള്ളിവുന്നം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുല്ലയ്ക്കൽ മുറ ഫാമിലെ ഇന്നത്തെ വീഡിയോ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് വന്ന ലോഡിൻ്റെ, നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന 12-ാം തീയതി ഒരു ലോഡ് വന്നിരുന്നു, അത് തീർന്നു. ഏകദേശം തീർന്നു. ഏകദേശം എന്നല്ല, 3-4 കുട്ടികൾ ബാക്കിയുള്ളൂ. പിന്നെ ഇന്ന് വന്ന കുട്ടികളാണ് ഇപ്പോൾ രാവിലെ വന്നത്. മുരളിച്ചേട്ടാ, എല്ലാ ആഴ്ചയിലും അപ്പോൾ ഇവിടെ ലോഡ് വരാറുണ്ടല്ലേ? അതെ, എല്ലാ ആഴ്ചയിലും വരാറുണ്ട്. ഈ ഹരിയാനയിലെ ഈ കുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണെന്ന് തോന്നുന്നില്ലേ? ഹരിയാനയിലെ കുട്ടികൾക്ക് ഡിമാൻഡാണെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെയൊക്കെ നമുക്ക് ഹരിയാന കുട്ടികളൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നല്ലോ ആൾക്കാർക്ക്. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിനെയാണ് പ്രാധാന്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടുന്ന കാരണത്താൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെയായിട്ട് കയറി വരും. ഇവിടെ നാട്ടിലെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാടിൻ്റെയും പൊള്ളാച്ചിയുടെ ആന്ധ്രയുടെയും കുട്ടികളാണ്. അതിൻ്റെ സ്ട്രക്ചർ അത്ര വരില്ല. നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടത്തുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രക്ചറാണ്. അതിൻ്റെ അനുസരിച്ച് നമ്മൾ ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകും. 10 മാസമൊക്കെ നിർത്തുമ്പോഴത്തേക്ക്, ഏറിയ ഷോർട്ട് ടൈമിൽ നിർത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിൻ്റെയായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഹരിയാന വരുന്ന നല്ല, ഇപ്പൊ കണ്ടില്ലേ, രാജീവ് തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുട്ടികളെല്ലാം. ഇതൊക്കെ ഏകദേശം എന്തോ തൂക്കം വരുന്നതാണ്? തൂക്കം നമുക്ക് ഇന്ന് വന്നേക്കുന്നത് ഒരു 110 കിലോ മുതൽ 170 കിലോ വരെ ഉള്ള കുട്ടികളാണ് വന്നേക്കുന്നത്. അപ്പൊ ഒരു സാധാരണപ്പെട്ട കർഷകന് വരെ വാങ്ങാൻ പറ്റുന്ന അതായത് 110 എന്ന് പറയുമ്പോഴത്തേ ഒരു 15-200 മുതൽ ഒരു 26-25 ഈ റേറ്റ് വരെയുള്ള കുട്ടികൾ കിടക്കും. കുട്ടികൾ നമുക്കുണ്ടല്ലേ, സാധാരണപ്പെട്ടവർക്കെല്ലാം വാങ്ങാം. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ പൊതുവെ ആൾക്കാർ ഈ പോത്തു വളർത്തൽ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടോ തോന്നില്ലേ? അതെ അതെ, സാധാരണപ്പെട്ടവർക്ക് ലാഭകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതാ. വലിയ ചെലവൊന്നും ഇല്ല ഇതിനെ. അത്യാവശ്യം അഴിച്ചു വിട്ട് തീറ്റാനും ഒക്കെ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അവർക്കൊരു 10 മാസമൊക്കെ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം അതിന്റെ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇതാണ് പോത്ത് വളർത്തൽ എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിലും നമുക്ക് എത്ര എണ്ണം വീതമാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്? നമുക്ക് ഇന്നിപ്പോ വന്നേക്കുന്ന 47 കുട്ടികളാണ്. 47 കുട്ടികളല്ലേ. ഓരോ ലോഡും നമുക്ക് വരുന്ന 47, 50, 52 അങ്ങനെ പല ഈ വെയിറ്റിന്റെ അനുസരിച്ചാണ് കയറി വരുന്നത്. വെയിറ്റ് കൂടിയ കുട്ടികളാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറയും. വെയിറ്റ് കുറച്ച് കുറഞ്ഞാണെങ്കിൽ കൂടുതൽ കുട്ടികൾ എത്തും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോത്ത് വളർത്തലേക്കല്ലായിരുന്നു, പശു ആട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് പാലിന്റെ ആവശ്യത്തിനൊക്കെ. ഇപ്പൊ പശുവിനൊക്കെ എന്തോ ചെലവ് കൂടുതലും. ഇപ്പൊ പൊതുവെ കേരളത്തിന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ പശു വളർത്തല്, ആട് വളർത്തല് ഇതൊക്കെ പാടെ ഉപേക്ഷിച്ച ഒരു രീതിയാണ്. ഒരുപാട് ഫാമുകൾ വീഡിയോ എടുത്തോണ്ടിരുന്നു, ഇപ്പൊ ഒരു ഫാമുകളും വീഡിയോ എടുക്കാനായിട്ടില്ല. അപ്പൊ പോത്ത് വളർത്തൽ രംഗത്തേക്ക് കർഷകർ വരുന്നുണ്ട്. അതൊരു പ്രയോജനകരമായി മാറുന്നത് കൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത്. അപ്പൊ നല്ല കുട്ടികളെ എവിടെ കിട്ടുന്നോ അവിടത്തേക്ക് ആൾക്കാർ വന്ന് പോകാം. നമ്മുടെ അടുത്ത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുകയാണ്. എനിക്ക് ബുക്കിംഗ് കിടപ്പുണ്ട്. ബുക്കിംഗിൽ ആൾക്കാർ വന്നു വെച്ച് ഇങ്ങനെ വിളിച്ച് പറയും. അത് നമ്മൾ വരുന്ന സമയത്ത് അവരെല്ലാം വിളിച്ച് പറയും. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ, നമ്മളിപ്പോ വീട് രാവിലെ ചെയ്യുന്നുണ്ട്. ഞാൻ വിളിച്ചില്ല, വിളിക്കുക. ഇപ്പൊ ഇറങ്ങിയ കാരണത്താൽ ഇനിയിപ്പോ എല്ലാരും വിളിച്ച് പറയണം. ഓക്കെ. അതല്ല, ഈ പോത്ത് മാത്രമാണ് ഇവിടെ വരുന്നത്? എരുമകൾ വരാറുണ്ടോ? എരുമ കുട്ടികളുണ്ട്, എരുമയുണ്ട്. എന്റെ അടുത്ത് അവിടെ ചന എരുമ ഇപ്പൊ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഉണ്ടല്ലോ, നമ്മൾ ഹരിയാനന്ന് കൊണ്ടുവന്ന് ചന എരുമയുണ്ട്. പിന്നെ ഞാൻ വളർത്തിയ 2-3 കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. റോസ് വയ്ക്കാൻ പരിപാടിയുണ്ട്. കാരണം ഇവിടുന്ന് മേടിക്കുന്ന കുട്ടികൾ എങ്ങനെ വളരുമെന്ന് ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന ബാച്ചിലെ കുട്ടികളെ വളർത്തി അവിടെ കിടപ്പുണ്ടാണ്. അമ്മമാർ അത്യാവശ്യം 100-200 കിലോ വരെ ആയിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇപ്പം മറ്റേ പശുവിനെയൊക്കെ വളർത്തുമ്പോഴത്തേക്ക് അതിന് പല പ്രശ്നങ്ങളും ഉണ്ട്. പ്രസവത്തോട് അടുപ്പിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തന്നെയല്ല, ഇപ്പോഴത്തെ തീറ്റ ചെലവൊക്കെ അനുസരിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെന്തെങ്കിലും ഒക്കെ ആണ് വീട്ടിലുള്ള അത്യാവശ്യം. നമ്മൾ ആഹാരം കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ വേസ്റ്റും കാര്യങ്ങളും പച്ചക്കറി വേസ്റ്റും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ വളർത്തിയെടുക്കാം. നേരിയ ചെലവിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായിട്ടൊന്നും ചെലവാവില്ല. ഒരു 10 മാസം കഴിയുമ്പോൾ മേടിക്കുന്ന പൈസയുടെ അനുസരിച്ച് ഒരത്യാവശ്യം അതിന് അനുബന്ധമായിട്ട് കുറച്ച് ലാഭം കിട്ടുകയും ചെയ്യും. കഷ്ടപ്പെടുന്ന കർഷകന് അവർക്കാറ്റ് നിറയുന്ന ഓരോ ഒരു കൃഷി എന്ന് പറയുന്നത് ജനങ്ങൾ അതിന്റെ, അത് നമ്മൾ പറഞ്ഞെടുക്കേണ്ട കാര്യങ്ങളല്ലേ, ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞേക്കുന്നത്. കാരണം വരുന്നവരൊക്കെ 1, 2, 3 ഒക്കെ എടുത്തോണ്ട് പോകുന്നൊരു പിറ്റേ വർഷം വരുമ്പോഴത്തേക്ക് അത് 5, 6 ഒക്കെ ആയിട്ട് സ്ഥിരം പോത്ത് എടുക്കുന്നവരുണ്ട്. എടുക്കുന്നവരുണ്ട്. എന്റെ കുറെ കസ്റ്റമറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എടുത്തോണ്ട് ചെറുതെടുത്തവര് ചെറുതെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും കുറച്ചുകൂടെ വലുതിനെ എടുക്കാമെങ്കിൽ ഒരു വർഷം നിർത്തുമ്പോഴത്തേക്ക് ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ കൊടുത്ത് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമല്ലോ. അപ്പൊ ഓരോ ബാച്ചിൽ വരുന്ന ഓരോ കുട്ടികളെ എടുക്കാമെങ്കിൽ അവർക്ക് എല്ലാ സീസണിലും പോത്തുകൾ ഇങ്ങനെ വിപണി നടത്തിക്കൊണ്ടേയിരിക്കും. അതായിരിക്കും എല്ലാ പ്രാവശ്യം എടുക്കുന്നത്. അതെ അതെ അതെ. എടുക്കുന്നവർ തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടികളെ എടുത്തവർ ഇപ്രാവശ്യം വലിയ കുട്ടികൾ. കാരണം അവർക്ക് ബോധ്യമായി ഇതിന് ഇത്രത്തോളം ഉള്ള സ്ട്രക്ചറായ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും, മീറ്റ് കയറി വരും.
നമ്മൾ ചെറിയ കുട്ടികളെ എടുക്കുമ്പോൾ അത്രത്തോളം സ്ട്രക്ചർ കയറി വരാൻ വേണ്ടി സമയമെടുക്കും. ഒന്നൊന്നര വർഷം അതിനെ നിർത്തേണ്ടി വരും. മറിച്ച് ഒരു 150-200 കിലോയ്ക്കകത്തുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം നിർത്തുമ്പോഴത്തേക്ക് സുഖമായിട്ട് ഒരു 10-50 രൂപയ്ക്കൊക്കെ വിൽക്കാം. അതാണ് ഒരു 20 രൂപയ്ക്കൊക്കെ എടുക്കുന്ന കുട്ടി ഒരു 50 രൂപയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വർഷത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ 10 രൂപയിലൊക്കെ നമുക്ക് ചിലവ് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. 10 രൂപ നമുക്ക് എടുക്കുന്ന അത്രയും പൈസ നമുക്ക് ലാഭവും കിട്ടും. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം അത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അവരതനുസരിച്ച് ചെയ്യുന്നു. കുറിച്ചേട്ടാ, നമ്മുടെ ഫാമിലേക്ക് എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ പോത്തിന്റെ ലോഡ് വരാറുണ്ട്. അപ്പൊ ഈ വരുമ്പോഴേ ഉടനെ തന്നെ സെയിൽ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സെയിൽ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെ ഈ പുതിയ കർഷകരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ ആദ്യമായിട്ട് കാണുന്നതല്ലേ. ഇതിനെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ 6-7 ദിവസമൊക്കെ നിന്നുമിച്ച് വരുന്നതായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഇതിനൊരു നല്ല ക്ഷീണമാണ്. നല്ല ക്ഷീണമെന്ന് പറഞ്ഞാൽ നാട് കണ്ടില്ല, ഇപ്പൊ എല്ലാം കിടക്കണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാര് ഒരുമാതിരി തൂങ്ങി പിടിച്ച മാതിരി നിൽക്കും, അല്ലെങ്കിൽ പനിയുടെ ലക്ഷണം ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പനിയുടെ ലക്ഷണം ഉണ്ടോ അതിന് മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് നേരെ ആക്കുമ്പോഴത്തേക്ക് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തെ അവന്മാരെല്ലാം കിടന്ന് ക്ഷീണമൊക്കെ മാറി ആക്റ്റീവ് ആകും. അപ്പോഴത്തേക്ക് ജനങ്ങൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നല്ല കാണാൻ പൂഷാറ. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പനിയാണോ എന്തുവാന്ന് അവർക്കറിയത്തില്ല. അവർക്കറിയത്തില്ല. അവർ പറയും മേടിച്ചോണ്ട് വന്നിട്ട് എന്ത് പറ്റി അതാ ഇതാന്നുള്ള ഒരു ലക്ഷണത്തിലേക്ക് വരും. അപ്പൊ അതൊരു ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ മിക്കവാറും ചെയ്യുന്നത് വൈകിട്ടോ അല്ലെ പിറ്റേന്നോ ആയിരിക്കും സെയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതാകുമ്പോ അമ്മക്കും ബുദ്ധിമുട്ടില്ല, അവരുടെ വിളി വരത്തില്ല. നല്ല കുട്ടികളെ നോക്കിയിട്ട് അവർ പിടിച്ചോണ്ട് പോകും. അപ്പൊ ചെല്ലുന്ന പാടെ തന്നെ വല്ല കഴിച്ചോളും. ഇതിപ്പോ നാട്ടിൽ ഒന്നും കഴിക്കത്തില്ല. ഇന്ന് ഒരു വന്ന് ചിലവന്മാരായിട്ട് വല്ലതും കഴിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ തീറ്റയുടെ പോണ്ട്, പക്ഷെ കഴിക്കില്ല. ക്ഷീണം കൊണ്ട ആ ക്ഷീണം പറയാം. 7 ദിവസം നിന്നിട്ട് വരുന്നതല്ലേ, 3,300 കിലോമീറ്റർ ഓടി വരുമല്ലോ ഹരിയാനയിൽ. 2-3 ദിവസം പലയിടത്തും സ്റ്റേ ചെയ്ത് ഓരോ 500-600 കിലോമീറ്റർ ഓടിയിട്ട് അവിടെ സ്റ്റേ ചെയ്യും, അവിടെ ഇറക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 600-700 കിലോമീറ്റർ അങ്ങനെ കെട്ടി അതേ ഇതിൽ നിൽക്കുകയല്ലേ. ഇവിടെ വരുമ്പോൾ അതിന്റെ ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണത്തിന്റെ കിടക്കുന്നത് ഇപ്പൊ കണ്ടു. കുത്തുകളെ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി നല്ല റിസ്ക് എടുക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഒരു കർഷകൻ മേടിച്ചോണ്ട് പോയാൽ അവന് വേദന ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ അവന് നഷ്ടം വരാൻ പാടില്ല. നഷ്ടം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവൻ എടുക്കണമെന്ന് തീർച്ചയായിട്ടും ആ ക്വാളിറ്റി നല്ലതായിരിക്കണം, കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം നമ്മളെ ഒന്ന് സമീപിക്കത്തുള്ളൂ. നമുക്ക് ഇന്നത്തേക്കല്ലല്ലോ, നമുക്കിത് മുന്നോട്ട് നടത്തിക്കൊണ്ടുവരാം. അതേമാതിരി കർഷകർക്ക് നമ്മളെ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അതെ, ആ ഒരു വിശ്വാസ്യത നിലനിൽക്കുന്നതാണല്ലോ എല്ലാ ആഴ്ചയിലും ഇവിടെ ലോഡ് വരികയും വാങ്ങുകയും ചെയ്യുന്നത്. എനിക്ക് ഉള്ളടയ്ക്ക് ഒരു 6-7 മാസം നമ്മുടെ ഫാമിലി കുട്ടികൾ വരുന്നില്ലായിരുന്നു. ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞ് എല്ലാ മാസവും നമുക്ക് 3-4 ലോഡ് പോകുന്നുണ്ട്. ഇപ്പൊ 12-ാം തീയതി വന്ന കുട്ടികൾ അത് തീർന്നു. ഇന്നിപ്പോ 19-ാം തീയതി ഒരാഴ്ച കൊണ്ട് നമ്മുടെ കുട്ടികൾ തീർന്നു. ഇപ്പൊ ഓഫ് സീസൺ ആണ്. യഥാർത്ഥത്തിൽ ഇപ്പം സീസൺ ടൈം അല്ല. ഓരോ രാജീവിനെ അറിയാമല്ലോ, പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലായിടവും കുട്ടികൾ വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. നമുക്കെന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമ്മുടെ എന്റെ വലിപ്പമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടല്ലോ, അതനുസരിച്ച് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. ആ മുരളിച്ചേട്ടാ, വളരെ വലിയ പോത്തുകളൊക്കെ ഇവിടെ നിർത്തിയേക്കുന്നല്ലോ, ഇത് സ്ഥിരം ഇവിടെ നിർത്തി വളർത്തുന്നതാണോ? സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ലോഡ് വരുമ്പോഴും നമ്മുടെ അതിനകത്ത് നിന്ന് എല്ലാ കുട്ടികളും പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ചിലതിനൊക്കെ ചവിട്ടും തട്ടും മുട്ടും ഒക്കെ കിട്ടി, വണ്ടിയിൽ ഉരച്ചിലും ഒക്കെ കിട്ടുമ്പോൾ ഈ ആൾക്കാരെടുക്കാൻ വരുന്ന സമയത്ത് ഇനി നല്ല സ്ക്രാച്ചൊക്കെ ആയിരിക്കും. വണ്ടി പിന്നെ നല്ലൊരു പാടുണ്ടായിരുന്നു. മുകളിൽ നോക്കിയാൽ തന്നെ പ്രത്യേകം അറിയാന്നുണ്ടോ, വലിയൊരു കുഴി പോലായിരുന്നു, അത്രയും മാംസം അവിടെ നിന്ന് പോയത്. വരുന്ന ലോഡിനകത്ത് 2 കുട്ടികളും 3 കുട്ടികളൊക്കെയാണ്. അത് ആരും എടുക്കാൻ വരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വളർത്തും. അങ്ങനെ വളർത്തി എല്ലാ ലോഡിനകത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള ഇതെല്ലായിരുന്നു സാധനം. 10-27 എണ്ണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് നമ്മള് നല്ലൊരു തലപ്പൊക്കെ ഉണ്ടോ, അതൊക്കെ ഡാമേജ് കുട്ടികളാണ്. ഭയങ്കര വലിപ്പമുള്ളൂ. 2.5 വയസ്സുണ്ടാവും. 2.5 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നിട്ട് 18 മാസത്തോളം ആകുന്നു. 18-18.5 മാസം പിന്നെ കൊണ്ടുവരുന്ന സമയത്ത് 7-8 മാസത്തെ പ്രായം കാണും. അപ്പൊ എങ്ങനെയാലും 2.5 വയസ്സിനടുത്ത് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് ഈ ഓരോ ലോഡിനകത്തും വരുന്ന പാലും നമ്മൾ പിടിച്ച് വിട്ടു വെച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വലിയ പെരുന്നാളിന് 25 എണ്ണത്തിന് നമ്മൾ കൊടുത്തു. ഇവിടെ നിന്ന് വളർന്നിട്ട് വളർന്നു. ഇപ്പൊ രണ്ടു കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ വർഷത്തേക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എന്തോ തൂക്കമൊക്കെ ആകുമ്പോഴാണ് കൊടുത്ത? കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊക്കെ നമ്മളൊരു 50 രൂപ 83 രൂപ വരെ ഉള്ളതിനെ കൊടുത്തു. ആദ്യമൊക്കെ വന്ന കുട്ടികൾക്ക് 83 വരെയൊക്കെ ഉള്ളത് കൊടുത്തു. 45-50 വരെയൊക്കെ നമ്മൾ കൊടുത്തു പല ഇതിലായിട്ട്. ഈ പള്ളിക്കൊക്കെ വലിയ പെരുന്നാളിന് പള്ളിയുടെ ആവശ്യത്തിനൊക്കെ വരുമല്ലോ. അവരൊക്കെ നമ്മൾ കിലോ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? അല്ല, ഞങ്ങള് വലുതിനെ കൊടുക്കുമ്പോ മതിപ്പ് നമ്മൾ തൂക്കല്ല. ഈ കുട്ടികളെ മാത്രമേ ഉള്ളൂ, തൂക്കത്തിന് കൊടുക്കുന്നത്. അപ്പൊ അതെന്തോ റേറ്റിനാ കൊടുക്കുന്നത്? കുട്ടികളെ കൊടുത്തിരുന്ന അന്നൊക്കെ പല റേറ്റ് ആയിരുന്നു. അന്ന് 135 ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ടൈമില്.
ഈ വർഷം ഇപ്പൊ വന്നു വെച്ച് 140 ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. കിലോ 140. ഓണത്തിന് മുമ്പ് 145 അതിൽ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇപ്പൊ 140 നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ 25 നമ്മൾ കൊടുത്തു. ഇവന്മാരെ ഇതേമാതിരി ഇവിടെ നിർത്തിയിട്ട് രണ്ടെണ്ണം ഇവര് നന്നായിട്ട് അങ്ങ് ഇണങ്ങിയിട്ടുണ്ട് കൂടായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് നല്ല പാമ്പിൽ നിൽക്കുന്ന കൊച്ചിയർക്കിനും ഒക്കെ ആയിട്ട്. പിന്നെ അത് ഇവരുടെ കൂടത്തിലുള്ള ഒരു ആ ബാച്ചിൽപ്പെട്ട ഒരു പെരുമക്കടാ വരുന്നത് ദാണ്ടി നിൽക്കുന്നില്ലേ, അവളൊക്കെ 3 മാസം ജന ഇവന്മാരെയാണ് ക്രോസ് ആയത്. അവള് നമ്മളെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കാനോ ഒന്നും ചെയ്തിട്ടില്ല, ഇവന്മാരെയാണ് ക്രോസ് ആയത്. പിന്നെ ആ എരുമ ഒന്ന് ഞാൻ അവിടുന്ന് ഹരിയാനയിൽ നിന്ന് ചന എരുമയെ കൊണ്ടുവന്നു, 5 മാസം ചനയുള്ള എരുമയെ കൊണ്ടുവന്നാണ്ട് നാലാമതിക്കുന്നത്. ഇപ്പൊ പ്രസവിച്ച് നിൽക്കുകയാണ്, എൻ്റെ കുട്ടി മരിച്ചുപോയി, എങ്കിലും കുഴപ്പമില്ല പാല് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തേക്കുന്ന വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതാണ് എരുമക്കിടാവ്. അതിപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ 1 വർഷം ഉണ്ടായിട്ടുണ്ട്, എന്തായാലും ഒരു 2-1.5 വയസ്സ് വരെ കാണത്തുള്ളൂ. കാരണം അവര് കൊണ്ടുവരുമ്പോ ചെറിയ കുട്ടിയായിരുന്നു, ഇമാരൊക്കെ 2.5 വയസ്സുണ്ട് ഇപ്പൊ. ഇവന് 600 കിലോ എടുത്തുണ്ട്, 600 കിലോ ഉണ്ട്, അവന് ലേശം കുറവാനേക്കാൾ തൂക്കം കേറില്ല, തൂക്കം കേറും. പിന്നെ 3-3.5 വയസ്സ് വരെയാണ് ഇമാരുടെ ഒക്കെ വളർച്ച. Thank you.